വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസിന്റെ സബ്ജക്ട് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കോമഡി മറുപടിയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് അതിന്റെ വിധി നമ്മളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിന്റെ യോഗ്യത നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് ആൻഡ് ബി എഡ് ബി ടി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് എന്ന് മാത്രമാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇനി പറയുവാനായിട്ട് ഉള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മറുപടികളുണ്ട്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അവരെങ്ങനെയാണ് എന്റെ മറുപടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എ കോമൺ OMR ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഫോർ ദ എബവ് പോസ്റ്റ് ഫോർ ഓൾ ദി 14 ഡിസ്ട്രിക്ട്സ് ഓൺ 2820 The commission on 17-12-2018 decided to publish the shortlist for the above post in all 14 districts and to finalize the selection by conducting an interview also. In order to include only qualified candidates in the shortlist, the shortlist candidates who are found eligible to be included in the shortlist, candidate who are found eligible to be included in the shortlist on the basis of the marks secured by them in the OMR test were directed to upload necessary documents in their one-time registration profile. At the time of verification of documents, documents uploaded by the candidates in their profile, it was found that some of the candidates have undergone their BSc degree course with physics as the main subject but have not studied chemistry as one of the subsidiary subjects for graduation, while some others undergone their BSc degree course with chemistry as the main subject but have not studied physics as one of the subsidiary subject for graduation. എന്ന് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനിലെ എനി ഡിഗ്രി എന്ന് പറഞ്ഞതിന്റെ വിരുദ്ധമായിട്ടാണ് ഇവരിപ്പോൾ എന്ത് പറയുന്നത്. ഡിഗ്രി മാത്രം പോരാ, സബ്സിഡിയറി സബ്ജക്ട്, ഫിസിക്സ് മെയിൻ ആണെങ്കിൽ കെമിസ്ട്രി സബും, കെമിസ്ട്രി മെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ഫിസിക്സ് സബും വേണം എന്നുള്ളതാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷനാണ് എല്ലാം എന്നുണ്ടെങ്കിൽ, ആധികാരികമായിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പാരഗ്രാഫ് ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഒരു അമെൻമെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോർഷനാണ്, ഞാൻ സംസാരിക്കുന്നില്ല. അതിനുശേഷം പറഞ്ഞേക്കാണ് ദ ഹോണറബിൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇൻ OA 243-2018 സനോഷ് VP ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് OA 370-2012 ഷിഫാന PS വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് OA 368-2013 സ്വപ്ന കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് OA 670-2013 രശ്മി മോൾ M അതേഴ്സ് വേഴ്സസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് അതേഴ്സ് OA 344-2013 ആരാണ്, നസീറ PK കെ ആൻഡ് അതേഴ്സ് വേഴ്സസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് അതേഴ്സ് etc. and the Honorable High Court of Kerala in OPKAT number 3407-2012, OPKAT number 1643-2013, etc. held that the physical science teacher has to teach physics and chemistry in the high school classes. Therefore, the applicant should have studied those subjects either as the main subject or as the subsidiary subject. Based on the above principle, the applications submitted by
Those candidates who have not studied both physics and chemistry, main or subsidiary subject for graduation, were rejected by the commission, and they were not included in the short list of the above post published on 22-6-2019 in Malappuram district. എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു മറുപടി. കൂടാതെ മീനിങ്ങിനും പറയുന്നുണ്ട്, അഗ്രീഡ് ബൈ ദി റിജക്ഷൻ ഓഫ് ദയർ ആപ്ലിക്കേഷൻ, സം ഓഫ് ദ കാൻഡിഡേറ്റ്സ് ചാലഞ്ച്ഡ് ദി ആക്ഷൻ ഓഫ് ദി കമ്മീഷൻ ബിഫോർ ദി ഹോണറബിൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ബൈ ഫയലിംഗ് ഒറിജിനൽ ആപ്ലിക്കേഷൻസ് ട്രൈങ് ടു ക്വാഷ് ദ ഡിസിഷൻസ് ഓഫ് ദ കമ്മീഷൻ ടു റിജക്ട് ദയർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഫോർ ദി എബവ് പോസ്റ്റ് ആൻഡ് ടു declare that they are eligible for appointment to the above post in terms of the qualifications possessed by them. The Honorable Administrative Tribunal issued interim orders in the OAS to permit the applicants in the OAS to participate in the interview of the above post provisionally. Subject to further orders to be passed by the Honorable Tribunal in the OAS. For complying with the interim orders of the Honorable Tribunal, the Commission included the register numbers of the 82 candidates in the shortlist of Malappuram district by way of addendum notification dated 16-9-2020, and they were permitted to participate in the interview provisionally Malappuram district, subject to further orders of the Honorable Tribunal in the concerned OAS of others. 79 candidates attended the interview. Then, in the meantime, the Honorable Tribunal issued stay order on 36-2020 in OAEKM 8-8-0-2019 and connected cases against publishing the rank list of the above post in the 11 district included Malappuram district and against the advice from the rank list for the post already published in the other three districts. എന്നാണ് അവര് അതിൽ പറഞ്ഞിട്ടുള്ളത്. ലെറ്റർ എസ് As per the order dated 22-7-2020 of the Honorable High Court in OPKIT 216-2020, ranked list of 11 districts were published by provisionally including the applicants in the same. The ranked list Malappuram district was published on 18-11-2020 and the applicants who attended the interview were provisionally included in the ranked list. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.